മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. 2 വർഷം മുൻപ് മട്ടന്നൂർ ജംഗ്ഷനിൽ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ പ്രവർത്തിപ്പിക്കാൻ നടപടിയായില്ല. ഇപ്പോൾ ചുവന്ന ലൈറ്റ് മാത്രമാണ് തെളിയുന്നത്. വാഹനത്തിരക്കേറിയ ജംഗ്ഷനിൽ തലശ്ശേരി വളവുപാറ റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡ് നവീകരണം നടത്തിയ ശേഷമാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. എന്നാൽ ഇതുവരെയായിട്ടും സിഗ്നൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ചുവന്ന ലൈറ്റ് മാത്രമാണ് തെളിയുന്നത്. വിമാനത്താവളത്തിലേക്കുൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കും ഉണ്ടാകാറുണ്ട്. റോഡ് വീതി കൂട്ടിയ ശേഷം മുമ്പത്തെ പോലുള്ള യാത്രാക്ലേശം കുറവാണ്. സിഗ്നൽ സ്ഥാപിച്ചിട്ടുള്ളത് ശരിയായ രീതിയിൽ അല്ലെന്നും മാറ്റി സ്ഥാപിക്കണമെന്നുമാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിനും നടപടി ഉണ്ടാകുന്നില്ല. അതേസമയം ട്രാഫിക് സിഗ്നൽ അനുസരിച്ച് വാഹനങ്ങൾ ഇവിടെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഇരിക്കൂർ റോഡ് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന ആശങ്കയുമുണ്ട്. ഇരിക്കൂർ മരുതായി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കണ്ണൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഈ ജംഗ്ഷനിലും ഗതാഗതക്കുരുക്ക് പതിവാണ്. ഇതൊഴിവാക്കാനായി ഇരിക്കൂർ ഭാഗത്തേക്ക് പോകുന്ന ചെറുവാഹനങ്ങളെ ഇരിട്ടി റോഡിലുള്ള ബൈപ്പാസ് വഴി കടത്തിവിടാൻ ക്രമീകരണം ഒരുക്കിയിരുന്നു. എന്നാൽ പലപ്പോഴും ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടാകാത്തതിനാൽ ഇത് പാലിക്കപ്പെടുന്നില്ല. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ ജംഗ്ഷനിൽ ദിശാസൂചകങ്ങളോടുകൂടി ക്ലോക്ക് ടവർ സ്ഥാപിക്കുമെന്ന് ഇത്തവണത്തെ നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. MLA ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്ലോക്ക് ടവർ സ്ഥാപിക്കുക. വിമാനത്താവള നഗരം എന്ന നിലയിൽ ഗതാഗത നിയന്ത്രണത്തിന് ആധുനിക സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യമാണ് യാത്രക്കാർക്കുള്ളത്. സിഗ്നൽ സംവിധാനം പ്രവർത്തിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഒരു കാരണവശാലും ആ ലൈറ്റ് കത്തുമ്പോൾ സാധാരണ ഒരു നോർമൽ ഡ്രൈവർ ഒരിക്കലും വണ്ടി ചവിട്ടി അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റ് ചിലപ്പോൾ അവരവിടെ നിൽക്കും, നിൽക്കാണ്ടാവും, കെട്ടാണ്ടാവും, അണയാണ്ടാവും, നേരെ വണ്ടി എടുത്ത് പോകും. അപ്പോൾ അതെന്ത് ചെയ്യുക, തൊട്ട ബാക്കിൽ വരുന്ന വണ്ടികൾ മുഴുവനും ട്രാഫിക് അവിടെ ജാമാക്കും. അപ്പോൾ അത് പിന്നെ ഈ മട്ടന്നൂർ പരിസര പ്രദേശത്തിലെ ആളുകൾക്ക് മാത്രമേ ഇതിലുള്ളൂ, ഇത് പിന്നെ കത്തൽ മാത്രമേ കെടൂല എന്ന് അറിയുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ എന്താ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നുള്ള ഒരുപടി വാഹനങ്ങൾ ദിവസം കടന്നു വന്നു. അതുകൊണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ KSTPയോ അല്ലെങ്കിൽ PWയോട് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റി നമ്മുടെ അപകടം കുറക്കണം. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ. ഹരിപ്രസൂൺ ജ്വല്ലറി, ബസ് സ്റ്റാൻഡ്, കൂത്തുപറമ്പ്.